ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. അപകടങ്ങളുടെ നടുക്കവും പുതിയ അധ്യയന വർഷത്തിന്റെ ആഹ്ലാദവും കണ്ട വാരമായിരുന്നു കടന്നുപോയത്. കണ്ണീരിന്റെയും കൂട്ടനിലവിളിയുടെയും വാരമായിരുന്നു കടന്നുപോയത്. മധുർ ചേനക്കോട് കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മണ്ണിടിഞ്ഞു വീണ് മരിച്ചതും കുഞ്ചത്തൂരിൽ കാർ അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചുപോയതും നാടിന്റെ കണ്ണീരായി മാറി. ആ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് നാട് ഇനിയും മുക്തമായിട്ടില്ല. കുളം വൃത്തിയാക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത കാട്ടുതീ പോലെയാണ് പരന്നത്. പിന്നീട് ഒരു നാട് മുഴുവൻ അപകടസ്ഥലത്തേക്ക് ഓടിയെത്തി. കൗങ്ങിൻതോട്ടത്തിലെ കുളത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി അപകടമെത്തിയത്. തൊഴിലാളികൾ കുളത്തിൽ ഇറങ്ങിയ ഉടനെ ചെങ്കലിൽ കെട്ടിയ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം മണത്തിറങ്ങി കുളത്തിന് മുകളിലുണ്ടായിരുന്നവർ കയറിട്ട് നൽകി. ഒരാൾ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറിയെങ്കിലും മോഹനന് കയറിൽ പിടിക്കാനായില്ല. അതിനു മുമ്പ് തന്നെ കല്ലിടിഞ്ഞു വീഴുകയായിരുന്നു. ബഹളം കേട്ട് അയൽവാസികളെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും മോഹനന് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് രണ്ട് ജെ സി ബികൾ സ്ഥലത്തെത്തിച്ച് മണിക്കൂറുകളോളം മണ്ണെടുത്ത ശേഷമാണ് മോഹനനെ കണ്ടെത്തിയത്. അപ്പോഴേക്കും സമയം രാത്രി 1 മണിയോട് അടുത്തിരുന്നു. മോഹനൻ്റെ മരണം ചെനാങ്കോട്ട് പ്രദേശത്തെ തീരെ ദുഃഖത്തിലാഴ്ത്തി. നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന മോഹനൻ മക്കളെ സ്കൂളിലേക്ക് അയച്ച ശേഷമായിരുന്നു ജോലിക്കെത്തിയത്. എന്നാൽ അധികം വൈകും മുമ്പ് തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയാണ് മക്കൾക്ക് കേൾക്കേണ്ടി വന്നത്. ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന മൃതദേഹം പിന്നീട് സംസ്കരിച്ചു. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് അന്ത്യപ്രണാമമർപ്പിക്കാൻ ഒഴുകിയെത്തിയത്. മംഗലാപുരം സ്വകാര്യ കോളേജിൽ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികളായ മുൻസാർ ഫർഹാൻ എന്നിവർ സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടപ്പോഴാണ് അപകടം നടന്നത്. ഉപ്പള മഞ്ചേശ്വരം സ്വദേശികളായ മംഗലാപുരത്തെ കോളേജ് വിദ്യാർത്ഥികൾ ചേർന്ന് കൊച്ചിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകാനായി സുഹൃത്തുക്കളെ കൂട്ടി കൊണ്ടുവരുന്നതിനിടയിൽ കുഞ്ചത്തൂരിലെത്തിയപ്പോൾ അവർ സഞ്ചരിച്ച ഫോർച്യൂണർ കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 6 പേരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഉപ്പള ഹീറോ സ്ട്രീറ്റിലെ ഖാദറിന്റെ മകനും മംഗലാപുരം കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയുമാണ് മുൻസാർ. കുഞ്ചത്തൂർ സ്വദേശി മുഹമ്മദിന്റെ മകനാണ് ഫർഹാൻ. അപകടത്തിൽ മുൻസാർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു. ഫർഹാൻ വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ മംഗലാപുരത്തെ ആശുപത്രിയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത്. ഓരോ അപകടത്തിലും തകർന്നു പോകുന്നത് ഓരോ കുടുംബത്തിന്റെയും സ്വപ്നവും പ്രതീക്ഷയുമാണ്. അറിവിന്റെ ശ്രീകോവിലേക്ക് അവർ വലതുകാല് വെച്ച് കയറി. ഒരുപാട് ചവിട്ടുപടികൾ കയറിപ്പോകാനുള്ള ഈ കാൽവെപ്പിൽ കുന്നോള സ്വപ്നങ്ങളായിരിക്കും ഓരോ കുഞ്ഞു മനസ്സിലും ഉണ്ടാവുക. ആദ്യ ദിനത്തിന്റെ ആ കുസൃതി കാഴ്ച ഏറ്റവും അഴകുള്ള ഒന്നാണ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്, സർവശിക്ഷ അഭയാൻ, മധൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ ഈ അടുത്ത ഏതാനും വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയ നല്ല ഒരു നിലപാട്, പ്രത്യേകിച്ച് രക്ഷാകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് കാണുന്ന ഏറ്റവും നല്ല ഒരു സമീപനം. മുമ്പ് ഈ സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടാൻ പല ആളുകൾക്കും വൈമനസ്യമായിരുന്നു, മനസ്സില്ലായിരുന്നു. ഇപ്പോ സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ ആക്കാൻ രക്ഷാകർത്താക്കൾ എന്തുകൊണ്ടോ മുമ്പ് ഇല്ലാത്ത വിധത്തിലുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സർക്കാർ ഈ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് രക്ഷാകർത്താക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കാൻ വളരെയധികം താല്പര്യം രക്ഷാകർത്താക്കൾ കാണിക്കുന്നത്. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ചായന്റടി മുഖ്യാതിഥിയായി പങ്കെടുത്തു.
സ്കൂൾ കിറ്റുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവാകർ നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രവീന്ദ്രനാഥ് റാവു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രഭാശങ്കർ, എം കെ മുഹമ്മദ് സാലി, താരാനാഥ് മധൂർ, ബാലകൃഷ്ണ അഗിത്തായ തുടങ്ങിയവർ സംസാരിച്ചു. പഠനോപകരണ വിതരണം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ നിർവഹിച്ചു. എന്നിട്ടും കുട്ടിക്കാലമായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോവാത്ത ആരാണുള്ളത്? കാലം കറങ്ങിത്തിരിഞ്ഞ് പഴയ ജൂൺ മാസത്തിൽ എത്തിയിരുന്നെങ്കിലെന്ന് നിങ്ങളും ആശിച്ചു പോകുന്നില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിനൊടുവിൽ ഉദുമയിൽ പൊട്ടിപ്പുറപ്പെട്ട ലീഗ് കോൺഗ്രസ് കലഹം കൂടുതൽ വഷളാവുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിലായി കെ സുധാകരൻ കാസർകോട്ടെത്തിയതോടെ അതിന് ശക്തി വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന DCC ഭാരവാഹികളുടെ യോഗത്തിലാണ് ഈ വിലയിരുത്തൽ. ഉദുമയിൽ വ്യാപകമായ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമായതും പരാജയത്തിന്റെ പ്രധാന കാരണമായതായാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. BJP കുറെ വോട്ടുകളും ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉദുമ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കെ കുഞ്ഞിരാമന്റെ ഭൂരിപക്ഷം നന്നേ കുറക്കാൻ കഴിഞ്ഞു. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ ചെമ്മനാട്ട് ലീഗിതര മുസ്ലിം വോട്ടുകളിൽ വൻ ചോർച്ചയാണ് ഉണ്ടായിരുന്നത്. DCC പ്രസിഡന്റ് CK ശ്രീധരൻ ഫലം വന്ന ഉടനെ ഇവിടുത്തെ പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് പരാജയ കാരണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് മുസ്ലിം ലീഗ് നേതാവ് MC കമറുദ്ദീൻ ഇതിന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ പുല്ലൂർ, പെരിയ പോലുള്ള സ്ഥലങ്ങളിൽ കെ സുധാകരന് ലഭിച്ച വോട്ട് വിഹിതം നന്നേ കുറവായതാണ് പരാജയ കാരണമെന്നായിരുന്നു കമറുദ്ദീൻ അഭിപ്രായപ്പെട്ടത്. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ DCC യോഗ തീരുമാനം ഇരു പാർട്ടികളിലും വൻ പ്രതിഷേധത്തിനാണ് വഴിവെക്കുക. ന്യൂസ് ഡെസ്ക് KCN. ഗ്രൂപ്പ് പോരും മുന്നണി പോരും ആർക്കും ഇന്നും നഷ്ടങ്ങൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. വരാനിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പും ഫലവും തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണവും എന്താവുമെന്ന് കണ്ടറിയണം. 1.5 പതിറ്റാണ്ടിന് ശേഷം കാസർഗോട്ടുകാരനായ ഒരു മന്ത്രി കാസർഗോഡിൻ്റെ മണ്ണിലെത്തിയപ്പോൾ നാടിന് അത് അഭിമാന മുഹൂർത്തമായി. കാസർഗോഡിൻ്റെ ചന്ദ്രേട്ടൻ കേരളത്തിൻ്റെ മന്ത്രിയായി കൊടിവെച്ച കാറിൽ വന്നിറങ്ങുന്നതിനെ മനസ്സ് നിറയുന്ന ആഹ്ലാദത്തോടെയാണ് പെരുമ്പളക്കാരും കാസർഗോട്ടുകാരും വരവേറ്റത്. ആർത്തിരമ്പിയെത്തിയ ഇടതുമുന്നണി പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരന് നൽകിയത്. മുദ്രാവാക്യം വിളിച്ചും അഭിവാദ്യമർപ്പിച്ചും എത്തിയ നൂറുകണക്കിന് പ്രവർത്തകർ മന്ത്രിയെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചു. ശനിയാഴ്ച രാവിലെ 10:15 അദ്ദേഹം തിരുവനന്തപുരം മംഗലാപുരം കണ്ണൂർ എക്സ്പ്രസിൽ കാഞ്ഞങ്ങാട്ടെത്തിയത്. പാർട്ടി പ്രവർത്തകരും തൊഴിലാളികളും ഉൾപ്പെട്ട വൻ ജനസഞ്ചയമാണ് സ്വീകരണത്തിനായി എത്തിയത്. മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും സ്വീകരണത്തിനായി എത്തിയിരുന്നു. കെ കുഞ്ഞിരാമൻ MLA, LDF കൺവീനർ പി രാഘവൻ, KP സതീഷ് ചന്ദ്രൻ, AK നാരായണൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, VV രമേശൻ, എൽ സുലൈഖ, ടി കൃഷ്ണൻ, KV കൃഷ്ണൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, TK രവി, എം പൊക്ലൻ, സി യൂസഫ് ഗാജി, അജയകുമാർ നെല്ലിക്കാട്ട്, സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിരവധി പേർ സ്വീകരണത്തിൽ പങ്കെടുക്കാനെത്തി. ചന്ദ്രേട്ടന്റെ മന്ത്രിക്കാലം കാസർഗോട്ടുകാരുടെ സുവർണകാലമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പ്രമുഖ മതപണ്ഡിതൻ CM അബ്ദുള്ള മൗലവിയുടെ മരണം ഇന്നും ഒരു ദുരൂഹതയായി തുടരുന്നു. കാസിയുടെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം ഇത്തവണ പതിവിലുമേറെ ശക്തമാണ്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഒപ്പുമരച്ചുവട്ടിൽ സത്യാഗ്രഹ സമരം നടക്കുകയാണ്. ശനിയാഴ്ച നടന്ന സമരം സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ നാരായണൻ പേര് ഉദ്ഘാടനം ചെയ്തു. പിറ്റേ ദിവസം നേരെ മുഴക്കുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് അകലെ ഉയർന്ന ഒരു സ്ഥാനത്ത് ജീവനറ്റ നിലയിൽ കാണപ്പെടുന്നു. എങ്ങനെ അവിടെ എത്തി? എന്തിന് അവിടം വരെ പോയി? അന്വേഷിക്കേണ്ടതല്ലേ? ആരാണ് അന്വേഷിക്കേണ്ടത്? അന്വേഷിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ടി അവരെ ഭരണകൂടം ഏൽപ്പിച്ച ഒരു ചുമതലയാണത്. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ചെമ്പരിക്ക ജമാഅത്ത് കമ്മിറ്റി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 2010 February 15 പ്രമുഖ മതപണ്ഡിതനായ ചെമ്പരിക്ക ഖാസി കീഴൂർ കടപ്പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇ അബ്ദുള്ള കുഞ്ഞി, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാർ, അബ്ദുൽ ഖാദർ സഹദി, CH മുഹമ്മദ് അമീദ് കണ്ടത്തിൽ, PA മുഹമ്മദ് കുഞ്ഞി, CA ഷഫീഖ്, റിസ്വാൻ കലട്ര, PA ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു.
എന്നെങ്കിലും ഒരു ദിവസം സത്യം പുറത്തു വരുമെന്ന പ്രതീക്ഷയ്ക്കിടയിലും ജനം ചോദിക്കുന്നു, സത്യത്തിൽ എന്താണ് അന്വേഷണ സംഘത്തിന് സംഭവിക്കുന്നത്? കാസർഗോട്ടെ ഏറ്റവും തിരക്കേറിയ MG റോഡിലെ ട്രാഫിക് സിഗ്നൽ കണ്ണടച്ചിട്ട് മാസങ്ങൾ കഴിയുന്നു. ഒരു ഹോം ഗാർഡ് ഇവിടെ പെടാപ്പാട് പെടുന്നുവെങ്കിലും യാത്രക്കാർക്കിവിടെ ദുരിതത്തിന്റെ ഡ്രൈവാണ്. പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപത്തെ ട്രാഫിക് സംവിധാനമാണ് അവതാളത്തിലായിരിക്കുന്നത്. നഗരത്തിലെ ഏക ട്രാഫിക് സിഗ്നലായ ഇത് കണ്ണടച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും അത് നന്നാക്കുവാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതോടെ ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഹോം ഗാർഡ് വാഹനങ്ങളെ കൈകാര്യം ചെയ്യാനാവാതെ പ്രയാസപ്പെടുകയാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഒരേ നിൽപ്പിൽ ജോലി ചെയ്യേണ്ട ഗതികേടാണ് ഇവിടുത്തെ ഹോം ഗാർഡിനുള്ളത്. കാസർഗോഡ് നഗരത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത്. തലങ്ങും വിലങ്ങും എത്തുന്ന വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. സ്കൂൾ സീസണും നോമ്പുകാലവും വരുന്നതോടെ ഇവിടെ ഇതിലും ഏറെ തിരക്ക് അനുഭവപ്പെടും. സിഗ്നൽ സംവിധാനം ശരിയായില്ലെങ്കിൽ ഹോം ഗാർഡിന് പകരം ട്രാഫിക് പോലീസിനെ നിയമിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നമ്മുടെ ട്രാഫിക് നിയമം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ധരിക്കാത്തവനെ ഓടിച്ചു പിടിക്കാൻ മാത്രമുള്ളതാണല്ലോ. അവർക്ക് നല്ല റോഡും യാത്രാ സൗകര്യവും ഒരുക്കിക്കൊടുക്കേണ്ടത് അധികൃതരുടെ ചുമതലയല്ലോ. മറ്റുള്ളവൻ്റെ ദുഃഖത്തിന് മുന്നിൽ സാന്ത്വനത്തിൻ്റെ കൈലേസാവാൻ കഴിയുന്നുവെന്നത് സമാനതകളില്ലാത്ത പുണ്യമാണ്. പ്രവാസത്തിൻ്റെ ജോലി തിരക്കിനിടയിൽ ഇത്തിരി ദിവസത്തെ അവധിക്ക് വരുമ്പോൾ കുടുംബങ്ങളോടൊന്നിച്ച് ജീവിക്കുന്നതിന് പകരം പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ പോകുന്ന KMCCയുടെ മഹാമനസ്കത പറഞ്ഞറിയിക്കാവാനാത്ത പുണ്യമാണ്. പുഴയിൽ മുങ്ങി മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജൗഹർ കല്ലഞ്ചിറയുടെ കുടുംബത്തിന് മുന്നിലേക്ക് ചൗക്കി പ്രദേശത്തുകാരായ KMCC പ്രവർത്തകർ സഹായവുമായി എത്തിയത് വലിയ നന്മകളിലൊന്നായി മാറി. കുടുംബൂർ പുഴയിൽ കുളിക്കുന്നതിനിടയിൽ മുങ്ങിമരിച്ച MSF നേതാവ് കല്ലഞ്ചിറയിലെ ജോഹറിൻ്റെ നിർധന കുടുംബത്തിന് സഹായവുമായാണ് ചൗക്കി മേഖലയിലെ GCC KMCC പ്രവർത്തകർ ഓടിയെത്തിയത്. കുടുംബത്തിന് താങ്ങും തണലുമായി മാറേണ്ട പൊന്നുമോൻ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി ജോലി തേടി കുടുംബത്തിന് താങ്ങാവാൻ ഒരുങ്ങുകയാണ് അവരുടെ പൊന്നുമോനെ മരണം തട്ടിയെടുത്തത്. മകൻ നഷ്ടപ്പെട്ടതോടെ മാനസികമായി തകർന്നു വീണുപോയ ജോഹറിൻ്റെ ഉപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും KMCC പ്രവർത്തകർ ആശ്വസിപ്പിച്ചു. ചൗക്കി പ്രദേശത്തുകാരായ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് നന്മയ്ക്ക് വേണ്ടി കൈകോർക്കുന്നത്. ജീവിതകാലം അത്രയും പ്രവാസികളായി മാറുമ്പോഴും നാട്ടിലുള്ള ഇത്തിരി നിമിഷങ്ങൾ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനായി മാറ്റിവെക്കുന്ന KMCC പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത പുണ്യമായി മാറുകയാണ്. KMCC സമാഹരിച്ച തുക ജോഹറിൻ്റെ പിതാവിന് കാസർഗോഡ് ജില്ലാ KMCC വൈസ് പ്രസിഡന്റ് മഹമ്മൂദ് കുളങ്കര കൈമാറി. GCC ചൗക്കി മേഖലാ പ്രസിഡന്റ് ഹനീഫ് ഒമാൻ, ജനറൽ സെക്രട്ടറി സത്താർ ചൗക്കി, വർക്കിംഗ് പ്രസിഡന്റ് ഷുക്കൂർ മുഖറി, അസൈനാർ മുഖറി, സുലൈമാൻ ചൗക്കി, അബുബക്കർ മുഖറി, സത്താർ കടപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. നല്ല മനുഷ്യർ മരിച്ചിട്ടില്ലെന്നും അവർ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും ഓരോ സംഭവങ്ങളും നമ്മോട് പറഞ്ഞു തരികയാണ്. പ്രകൃതിയിലേക്ക് മടങ്ങണമെന്നത് കേവലം വാക്കു മാത്രമല്ല, ഒരവബോധം കൂടിയാണ്. നീലേശ്വരം ജൈവോത്സവം പുതിയ അനുഭൂതിയായി മാറി. ജൈവ കാർഷിക സംസ്കൃതിയുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലക്ഷ്യമാക്കി നീലേശ്വരം നഗരസഭ വിഭാവനം ചെയ്ത ജൈവോത്സവത്തിൽ നാളുകൾ പിന്നിടുന്നതോടെ ജനത്തിരക്കും കൂടുന്നു. പച്ചക്കറി വിപണനമേള, ജൈവ വിഭവ നിർമ്മാണം, ജൈവ ഭക്ഷ്യമേള എന്നിവയോടൊപ്പം കർഷക സംഗമവും കാർഷിക സെമിനാറുകളും നീലേശ്വരം ജൈവോത്സവം 2015 ഭാഗമായി നടന്നുവരുന്നു. ഇടവേള കൃഷിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം റിട്ടയേർഡ് കൃഷി ഓഫീസർ പി രാമചന്ദ്രൻ ക്ലാസ്സെടുത്തു. പ്രധാന കൃഷിയുടെ ഇടവേളകളിൽ ഏതൊക്കെ കൃഷികൾ ഏർപ്പെടാമെന്നതും അതിൻ്റെ ഗുണഫലവും പരിചയസമ്പന്നനായ കൃഷി ഓഫീസർ കർഷകർക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ NGO മഞ്ഞളോ അതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ റബ്ബർ കുറച്ച് വളർന്ന ശേഷം നമുക്ക് ഇങ്ങനെയുള്ള ഇടവേളകളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ തെങ്ങിൻ തോട്ടത്തിലും കഴുകിൻ തോട്ടത്തിലും നമുക്ക് എപ്പോഴും ഇടവേള കൃഷി നമ്മുടെ നാടൻ രീതിയിൽ പറഞ്ഞാൽ ഹോംസ്റ്റെ ഗാർഡൻസാണ് നമുക്ക്. കലാ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി ജൈവനഗരിയിൽ തെലുങ്കാന നൃത്തവും അരങ്ങിലെത്തി. June 1 ജൈവോത്സവം സമാപിക്കും. അങ്ങനെ പ്രകൃതി നമുക്കിടയിലേക്ക് വീണ്ടും മടങ്ങി വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വീടില്ലാത്തവന്റെ മുന്നിൽ സാന്ത്വനത്തിന്റെ മേൽക്കൂരയാവാൻ കഴിയുന്നത് ഒരു സൗഭാഗ്യമാണ്. ഭജാനൂരിലെ മുസ്ലിം ലീഗുകാർ പാവങ്ങൾക്കു വേണ്ടി നിർമ്മിച്ചു നൽകിയത് ഒന്നല്ല 7 ബൈത്തുറഹ്മുകളാണ്. അജാനൂർ പഞ്ചായത്ത് 18 വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും അബുദാബി കാഞ്ഞങ്ങാട് മണ്ഡലം KMCCയും സംയുക്തമായി പണികഴിപ്പിച്ച 7 ബൈത്തുറഹ്മ കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം മെട്രോ മുഹമ്മദ് ഹാജി നിർവഹിച്ചു.
ഇന്നിവിടെ കൂടുതൽ സംസാരിക്കുന്നതിലാണ് എം എൽ എ ഒക്കെ പോകേണ്ടത് ഉള്ളത് കൊണ്ട് സമയം വൈകിയത് കൊണ്ടും രണ്ട് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ നമ്മുടെ 18-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ 7 വീടിൻ്റെ താക്കോൽ ദാനമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ 5 വീടിൻ്റെ പൂർണ്ണമായും പണി കഴിഞ്ഞ താക്കോൽ വിതരണം ചെയ്ത് കഴിഞ്ഞ് ഇനി 2 വീടിൻ്റെതാണ് പൂർത്തീകരിച്ച് കൊടുക്കുകയാണ്. കാരണം ഈ 7 വീട് തുടങ്ങുമ്പോൾ തന്നെ അന്ന് രാവിലെ വരെ ഞങ്ങളിങ്ങനെ കുറ്റിയടിക്കാൻ വേണ്ടിയും അത് മുഹമ്മദ് കുഞ്ഞിയും പോപ്പട്ടി ആര് കുറച്ച് വരുമ്പോൾ എന്നോട് രാവിലെ വന്ന് പറഞ്ഞിട്ടുണ്ടായി ഞങ്ങൾ 7 വീടിൻ്റെയും നമ്മുടെ വൈക്കൽ റഹ്മാവിടെ 7 വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. ഞാൻ അത്ഭുതപ്പെട്ടു. 7 വീട് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ വാർഡിൽ തന്നെ നിർമ്മിക്കാൻ കഴിയില്ല. മനസ്സി മുഹമ്മദ് ജോഡി ഞാൻ വെറുതെ പറയുന്നത് നീ വെറുതെ ഇത് കുറ്റിയിട്ടിട്ട് പോകുന്നതാണോ അല്ല ഇങ്ങനെ കുറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതാണോ ഞാൻ ചോദിക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞില്ല, അതെല്ലാം ഞങ്ങൾ ശരിയാക്കുന്നു. ഇത് ഈ വാർഡിൽ നിന്ന് കല്ലുരാവിയെയും ക്ഷണിക്കുന്നു. ഇനി താക്കോ കൊത്തിക്കാൽ പി കെ അബ്ദുൽ നഗറിൽ വെച്ചാണ് കാരുണ്യഭവനത്തിന്റെ ഉദ്ഘാടനവും പൊതുയോഗവും നടന്നത്. തുടർന്ന് കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന്, മഞ്ചേശ്വരം എം എൽ എ പി ബി അബ്ദുൾ റസാഖ് എന്നിവർക്കുള്ള സ്വീകരണവും നടന്നു. പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കോപ്പട്ടി മുഹമ്മദ് അധ്യക്ഷനായി. ബഷീർ വെള്ളിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കാസിം കല്ലുരാവി ഉപഹാര സമർപ്പണം നടത്തി. സി മുഹമ്മദ് കുഞ്ഞി, എം പി ജാഫർ, എ പി ഉമ്മർ, അബ്ദുൾ റഹ്മാൻ, മുഹമ്മദ് മാഹിൻ, ഷംസുദ്ദീൻ കൊളവയൽ, നൌഷാദ് കൊത്തിക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇങ്ങനെ ഓരോ മനുഷ്യനും ഓരോ സംഘടനകളും മറ്റുള്ളവന്റെ ദുഃഖം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സമാധാനത്തിൽ ജീവിച്ചിരുന്ന മൊഗ്രാൽ പുത്തൂർക്കാർക്കിടയിൽ മാഫിയകളും സാമൂഹ്യ ദ്രോഹികളും അഴിഞ്ഞാട്ടം തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. എന്നാൽ ഗുണ്ടകൾക്ക് മുന്നിൽ പത്തിമടക്കാനൊന്നും നാട്ടുകാരെ കിട്ടില്ല. അവർ പ്രതിഷേധത്തിന്റെ കൂട്ടായ്മ തീർക്കുന്ന തിരക്കിലാണ്. നാടിന്റെ സമാധാനം തകർത്തുകൊണ്ട് കഞ്ചാവ് മാഫിയകളും സാമൂഹ്യ ദ്രോഹികളും അഴിഞ്ഞാടുന്ന സാഹചര്യത്തിലാണ് മതവും ജാതിയും രാഷ്ട്രീയവും മറന്ന് മൊഗ്രാൽ പുത്തൂരുകാർ തിന്മകൾക്കെതിരെ കൈകോർക്കുന്നത്. സമാധാനവും സാഹോദര്യവും മുഖമുദ്രയായിരുന്ന മൊഗ്രാൽ പുത്തൂരിൽ ഈ അടുത്ത കാലത്താണ് മാഫിയകളും ഗുണ്ടകളും അഴിഞ്ഞാടാൻ തുടങ്ങിയത്. ഇവർക്കെതിരെ നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രതിഷേധ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച മനുഷ്യചങ്ങല തീർത്തത്. സേവ് മൊഗ്രാൽ പുത്തൂർ എന്ന മുദ്രാവാക്യമുയർത്തി മൊഗ്രാൽ പുത്തൂർ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മനുഷ്യചങ്ങലയിൽ നിരവധി പേർ കൈകോർത്തു. വിവിധ സംഘടനാ ഭാരവാഹികൾ പി ബി അബ്ദുൾ റഹ്മാൻ, എസ് പി സലാഹുദ്ദീൻ, റഹീം നെക്കര, മഹ്മൂദ് ബള്ളൂർ, പി ഇസ്മയിൽ ഹാജി, സിദ്ദിഖ് ബേക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. തിന്മകൾക്കെതിരെ നന്മ തീർക്കുന്ന മൊഗ്രാൽ പുത്തൂരുകാർ ഓരോ നാടിനും മാതൃകയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീക്കിലി ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.